എടാട്ടെ പടക്കശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ സ്ത്രീ മരണപ്പെട്ടു. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ കൂത്തു ചന്ദ്രമതിയാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു എടാട്ട് ഫയർവർക്സിൽ തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രമതിയെ ഉടൻ തന്നെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബുധനാഴ്ച രാവിലെയോടെ മരണപ്പെടുകയായിരുന്നു. 40 വർഷത്തിലധികമായി ചന്ദ്രമതി പടക്കശാലയിലെ മരുന്നരയ്ക്കുന്ന കെട്ടിടത്തിൽ പകൽ മുഴുവൻ വെടിമരുന്ന് അരയ്ക്കാറുണ്ടായിരുന്നു. പലക അമ്മയിൽ അനായാസം വെടിമരുന്ന് അരച്ചെടുക്കുന്ന ചന്ദ്രമതിക്ക് മരുന്നിന്റെ പാകം കൃത്യമായി അറിയാമെന്നാണ് മറ്റ് തൊഴിലാളികൾ പറയുന്നത്. എടാട്ട് താമസിച്ചിരുന്ന ചന്ദ്രമതി 20 വർഷം മുൻപാണ് മഹാദേവ ഗ്രാമത്തിലേക്ക് സ്ഥലം മാറ്റിയത്. 3 തലമുറകളായി നടത്തിവന്നൊരു പടക്ക നിർമ്മാണശാലയാണിത്. 40 വർഷത്തിലധികം പാരമ്പര്യമുള്ള തൊഴിലാളികളാണ് പടക്ക നിർമ്മാണശാലയിൽ ജോലി ചെയ്യുന്നത്. ഇതിനു മുൻപ് 2 അപകടങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ആളപായം ഉണ്ടായിട്ടില്ല. ലോക്ക്ഡൌണിൽ പണി നഷ്ടപ്പെട്ട് പട്ടിണിയിലായ തൊഴിലാളികളുടെ നിർബന്ധമായിരുന്നു പടക്ക നിർമ്മാണശാല വീണ്ടും തുറക്കാൻ ഉടമയെ പ്രേരിപ്പിച്ചത്. 3 ദിവസം മുൻപാണ് പാലക്കാട് നിന്നുള്ള വലിയൊരു സംഘം ജോലിക്കായി ഇവിടെ എത്തിയത്. അതോടെ നാട്ടിലെ തൊഴിലാളികളും എത്തി ജോലി തുടങ്ങുകയായിരുന്നു. എന്നാൽ ആദ്യ ദിവസം തന്നെ അത് അപകടത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. വെടിമരുന്നുകൾ അരച്ചെടുക്കുന്നതിനിടെയുണ്ടായ തീപ്പൊരിയായിരുന്നു അപകടത്തിന് കാരണമായത്. ന്യൂസ് ബ്യൂറോ പിലാത്ര.